നമസ്കാരം ഒരു ചെറിയ കുട്ടി വിളിച്ച മുദ്രാവാക്യമാണല്ലോ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കത്തി കത്തിക്കാളി നിൽക്കുന്നത് അപ്പോൾ പല കോണിൽ നിന്നും ആളുകൾ ഒരു സംശയം ഉന്നയിക്കാറുണ്ട് ഒരു ചെറിയ കുട്ടി ഇത്ര തീവ്രമായ രീതിയിൽ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചിരുന്നു അതിനിൽ അതിനുള്ള എല്ലാവരുടെയും സംശയം ദുരൂകരിക്കുന്നതിനായിട്ട് ഒരു വീഡിയോ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അത് കാണുന്നവർക്ക് മനസ്സിലാവും ആ കുട്ടി വിളിച്ചതിൽ യാതൊരു അത്ഭുതവുമില്ലെന്ന്

അവരുടെ മദ്രസ പഠനമോ മറ്റോ ആണെന്ന് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് തുള്ളിച്ചാടി ഓടി വരുന്ന ഒരു സീനാണ് കാണുന്നത് എന്ന് തോന്നുന്നു പക്ഷേ അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ നോക്കുക മറ്റേ കുട്ടിക്ക് പത്ത് വയസ്സുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് പത്ത് വയസ്സ് പോലുമില്ല അഞ്ച് വയസ്സ് ആറ് വയസ്സ് ഏഴ് വയസ്സ് അതൊക്കെയാണ് പ്രായം ഇത്ര ചെറിയ പ്രായത്തിലെ ഇവരുടെ തലച്ചോറിലേക്ക് ആരാണിതൊക്കെ കുത്തിവെച്ചു കൊടുക്കുന്നത് അവിടെയാണ് ചിന്തിക്കേണ്ടത് ഇത്ര ചെറിയ പ്രായത്തിലേ മറ്റേതെങ്കിലും മത മതത്തിലുള്ള കുട്ടികൾ വല്ല കളിപ്പാവയായിട്ടോ അല്ലെങ്കിൽ അതേപോലെ സൈക്കിള് മുച്ചക്രവിയിലുള്ള സൈക്കിളായിട്ട് ഓടി നടക്കുകയൊക്കെ ചെയ്യുന്ന പ്രായത്തിൽ അതേ പരുവത്തിലുള്ള മറ്റൊരു വിഭാഗം കുട്ടികൾ വിളിച്ചു കൊ വിളിച്ചുകൊണ്ട് നടക്കുന്ന ആ മുദ്രാവാക്യത്തിൻ്റെ തീവ്രത എന്ന് നോക്കൂ തീർച്ചയായിട്ടും ആ കുട്ടികളെ ഒരു കുറ്റവും പറയാൻ പറ്റില്ല മുതിർന്നവർ പറഞ്ഞു കൊടുത്തത് അല്ലെങ്കിൽ അവർ നിരന്തരം കേൾക്കുന്നതാണ് അവർ ആവർത്തിക്കുന്നത് പക്ഷേ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ കുഞ്ഞു മനസ്സിൽ അത് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് ചെറിയ പ്രായത്തിൽ തളിച്ചോറിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ആ സംഗതികൾ എത്ര വലുതായാലും ഒരുപക്ഷെ മാറില്ല മുതിർന്ന ഒരാളെയാണ് ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റി മാറ്റുന്നതെങ്കിൽ ഒരുപക്ഷെ അയാൾക്കതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റും പക്ഷെ ചെറിയ കുട്ടികളാകുമ്പം അത് വലിയ പാടാണ് വലുതായി കഴിയുമ്പോൾ തീവ്ര സ്വഭാവമുള്ള ഈ ആലപ്പുഴയെ കണ്ട പോലുള്ള കുട്ടികളെ പോലുള്ളവർ ആയിക്കളിയും ഇതെന്തായാലും നല്ല പച്ച മലയാളത്തിൽ കേരളത്തിൽ നിന്ന് തന്നെ ഉള്ളൊരു ദൃശ്യമാണ് എന്ന കാര്യം ഉറപ്പാണ് ഇത്തരം നിരവധി ദൃശ്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഓടി നടക്കുന്നുണ്ട് ഇത് കാണുന്നവർക്കൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരക്കാർ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇത്ര തീവ്ര ചിന്താഗതിക്കാരാവുന്നത് ഒരിക്കലും കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അവർക്ക് അവരുടെ തലച്ചോറിലേക്ക് അത് അടിച്ചേൽപ്പിക്കുന്നവരാണ് നൂറ് ശതമാനവും കുറ്റക്കാർ ഇതൊക്കെ കാണുമ്പോഴാണ് ഇവിടെ പലരും പല തവണ ആവർത്തിച്ച ഒരു ചോദ്യം പ്രസക്തമാകുന്നത് അത് മറ്റൊന്നുമല്ല ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ മതം പഠിപ്പിക്കണോ എന്ന ആ ചോദ്യം തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ ചോദ്യത്തിന് അതീവ പ്രസക്തിയുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്